അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഈ മോക്ക് മദ്രസയിലൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ നമ്മളെ പണികളൊപ്പം തന്നെ നമുക്ക് കുറച്ച് സമയമൊക്കെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5:30 ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പം 6:30 ആകുമ്പോഴത്തേന് ലിയമ്മക്ക് പോകണം. 6:30 ആകുമ്പോഴത്തേന് ബെല്ലടിക്കും മദ്രസ്സിൽ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ മദ്രസ്സ്, നടന്ന് പോകാനുള്ള ദൂരം തന്നെയേ ഉള്ളൂ. അപ്പോൾ ഇതാക്കണ് തലേ ദിവസം നമ്മൾ ഈ അടുക്കളയൊക്കെ ഇതേമാർക്ക് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പിറ്റേന്ന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിക്കാറല്ലേ പണിയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ മിക്ക ദിവസങ്ങളും ഇതേമാർക്ക് ക്ലീനാക്കി വെക്കലുണ്ട്. പിന്നെ ചില ദിവസങ്ങൾ മടി വരും, മടി മനുഷ്യന് വരുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു വികാരം തന്നെയാണ്. എന്നാൽ നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ മെസ്സാക്കിയിട്ട് അടുക്കളയിലാണെങ്കിൽ നമുക്ക് രാവിലെ മുതൽ ആ ഒരു ജോലിയൊക്കെ കാണുമ്പം ഭയങ്കര ഒരു പിന്നെന്താ പറയുക ഭയങ്കര ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ കാരണം പിന്നെ അന്നത്തെ ദിവസം തന്നെ പോക്കേക്കാരം ഉച്ച ആകുമ്പോൾ നമുക്ക് ആ ഒരു പണി തന്നെ ഉണ്ടാവും. പിന്നെ അടുക്കളയിൽ നിന്ന് പോകാം ആ ഒരു പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ തലേ ദിവസം അടുക്കള വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതാക്കണ് ചായക്കുള്ള പാലൊക്കെ ഫ്രിഡ്ജ് നിർത്തുങ്ങാണ്ട് ചായക്കുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ദിവസം നല്ല പ്രൊഡക്റ്റീവായ ഒരു ഡേ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കണം നല്ലതാണ് കേട്ടോ. ഇപ്പം കുറച്ചായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതേമാർക്ക് പ്ലാനിങ്ങോട് കൂടിയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സമയം സേവായി കിട്ടുന്ന മാർക്ക് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ സമയം കിട്ടാറന്നല്ല, ഉച്ചാകോളം നമുക്ക് പണിയുണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെയായിട്ട് സമയം കിട്ടാറന്നല്ല. അപ്പോൾ നമ്മൾ തലേ ദിവസം കുറച്ചൊക്കെ പ്ലാനോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ അതിൽ മെയിനായിട്ട് സമയം ലാഭിക്കാനായിട്ട് നമ്മൾ തലേ ദിവസം കിച്ചണ് മെയിനായിട്ട് ക്ലീൻ ആക്കി വെക്കണം. അത് മസ്റ്റാണ്. എന്നാൽ തന്നെയാണ് നമുക്ക് പിറ്റേ ദിവസം നല്ല അടിപൊളിയായിട്ട് നമുക്ക് പിറ്റത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മളെ പാലൊക്കെ തിളച്ചങ്ങാണ്ട് ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പതുക്കെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് റിലാക്സ് ആയിട്ട് നമുക്ക് നമ്മളെ ജോലിയിലേക്കൊക്കെ ഒന്ന് കിടക്കാം. അപ്പോൾ ഇങ്ങനെ രാവിലെ നമ്മൾ ഇതുപോലെ കുറച്ചൊരു സമയം ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോഫിയോ ചായ എന്താ വെച്ചാൽ അതൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ ഭയങ്കര ഒരു സുഖം കിട്ടും നമുക്ക്. അപ്പോൾ ഇതാ ചായയൊക്കെ റെഡിയാക്കിങ്ങാണ്ട് അതൊക്കെ ഒന്ന് ജഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം ലിയമോളെ വിളിക്കണം, അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ ഓളെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓളെ ബ്രഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം സമയം ഒരു 6:00 6:05 ആകുമ്പോഴത്തേനും ഓളൊക്കെ ഒന്ന് റെഡിയായി വരും കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നേരൊക്കെ വെളുത്തിങ്ങനെ വരുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇതാ ഇപ്പോൾ നേരം ഇങ്ങനെ വെളുത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6:00 സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓളൊക്കെ വിളിച്ചെങ്ങാണ്ട് ബ്രഷൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞ് പോകുന്നു നിൽക്കണ്. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തെങ്ങാണ്ടൊക്കെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചെങ്ങാണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ദിവസം ഒരു ഗ്ലാസ് വെള്ളമോ അതേമാർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ റിലാക്സ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും കേട്ടോ മനസ്സിക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഞാനെന്താ വിചാരിക്കണ വെച്ചാൽ ചായ കുടിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കറിക്കില്ല എന്തെങ്കിലും ഉള്ളിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും ചെയ്യാം. ഒരു 5 മിനിറ്റ് നമുക്ക് അവിടെ റിലാക്സ് ആയിട്ട് ചായയൊക്കെ കുടിച്ചിരിക്കും ചെയ്യാമെന്നുള്ള ഒരു മൈൻഡിലാണ് കേട്ടോ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോ വിധത്തിലാണ്. അപ്പോൾ ഇതാ ലിയമ്മോള് ബ്രഷൊക്കെ ചെയ്ത് പാത്രത്തിൽ കിട്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഓളൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോക്ക് പോകാനുള്ള സമയം ഏകദേശം ആയി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഓളൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ.
ഈ രാവിലെ മദ്രസ്ക്ക് പോണ സമയത്ത് ഇങ്ങനെ മെയിനായിട്ടില്ല ചായയും കടിയും അപ്പം ദോശ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ തിന്നില്ല കേട്ടോ. ആദ്യമൊക്കെ ഇപ്പോൾ തിന്നീനി, ഇപ്പം ഇങ്ങനത്തെ വല്ല ബിസ്ക്കറ്റോ റസ്കോ ഒക്കെ മതി എന്ന് പറഞ്ഞങ്ങാണ്ട് ഇപ്പം അങ്ങനെയാണ് കേട്ടോ പോകല്. പിന്നെ സ്കൂളും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം നേരത്തെ തന്നെ മദ്രസ് വിട്ട് വരും. അപ്പോൾ പിന്നെ കേട്ടോ സ്കൂൾക്ക് പോകാൻ നേരത്താണ് പിന്നെ ദോശയൊക്കെ അടിയൊക്കെ കുട്ടിങ്ങാണ്ട് ചായയൊക്കെ കുടിച്ചാലും കേട്ടോ. അങ്ങനെ അവളെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് പിന്നെ അവൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ മദ്രസ്ക്ക് പോകൽ. അപ്പം ആ ഒരു ഫറദോട് കൂടി തന്നെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പോകാതിരുന്നിട്ട് അങ്ങനെ നിൽക്കലാണ്. അപ്പോൾ ആ നിസ്കാരമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ആള് ബാഗൊക്കെ എടുത്ത് പോകുകയാണ് കേട്ടോ. നമ്മൾ മദ്രസ്സക്ക് പോയി ഏകദേശം ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ഇനി അടുക്കളയ്ക്ക് വന്ന് നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കാതെ പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചായക്കടിക്ക് പത്തിരിയും അതുപോലെ തന്നെ തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഒരടുപ്പത്ത് പത്തിരി വാട്ടാനുള്ള വെള്ളം വെച്ചിരിക്കണ്, ഒരടുപ്പത്ത് മുട്ട പുയുങ്ങാനുള്ള പാത്രവും വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ പത്തിരീൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ ഡീറ്റെയിലായിട്ട് കാട്ടുന്നില്ല. അപ്പോൾ പത്തിരിയൊന്നും ചപ്പാത്തിയും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരുണ്ടല്ലേ. അപ്പോൾ ആ ഒരു റെസിപ്പിയൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ അടിപൊളിയൊരു മുട്ടക്കറിൻ്റെ റെസിപ്പി ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ തേങ്ങയൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. ഞാനിത് 2 പ്രാവശ്യം ട്രൈ ചെയ്തൊരു കറിയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഈ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ മുട്ടക്കറി ഇവിടെ റെഡിയാക്കി എടുക്കൽ. അപ്പോൾ ഇതാ പത്തിരിക്ക് വാട്ടാനുള്ള പൊടിയും മുട്ടയൊക്കെ പുയുങ്ങാനായിട്ട് അവിടെ വെച്ചിരിക്കണ്. അപ്പോൾ നമ്മൾ പത്തിരി വാട്ടണ ആ ഒരു ചടങ്ങ് അവിടെ തീർന്നിക്കണ്. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരു പാനിൽ കുറച്ച് തേങ്ങ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ടക്കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയ തീരിട്ടങ്ങാണ് നമുക്ക് ഇനി പത്തിരിൻ്റെ പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടിൽ കയ്യിൽ വെച്ചങ്ങാണ്ട് കുഴക്കുന്നതിന് പകരം നമുക്കിതുപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചങ്ങാണ്ട് ഒരു 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാകത്തെ ചൂടിൽ കിട്ടുകയും ചെയ്യും. ചൂടോടുക്കനെ ആ ഒരു 1/4 കിലോ കുഴയും അവിടെ എത്തും. അപ്പോൾ ഇതാ ഈ സമയക്കായപ്പോൾ തന്നെ നമ്മൾ ചെറിയ തീരിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങയൊക്കെ ഏകദേശം ഒന്നിങ്ങനെ മൂത്ത് തുടങ്ങിയിരിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 1/4 ടീസ്പൂണ് മുളക് പൊടി, അതേമാതിരിക്ക് 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി, ഈ 4-5 പൊടികളാണ് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ കുറച്ച് കുറച്ച് ചേർത്താൽ മതി. കൂടുതൽ ചേർത്ത് രാവിലത്തെ ആ ഒരു കറിക്ക് കൂടുതൽ മസാല ആയി കഴിഞ്ഞാൽ നമുക്കിത് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മളിതിലേക്ക് പച്ചമുളകും കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ എരിവിനനുസരിച്ച് നമ്മൾ അതിൻ്റെ മസാല പൗഡറുകളുടെ അളവൊക്കെ ഒന്ന് പാകത്തിനാക്കിയാൽ മതി. അപ്പോൾ ഇതാ അതൊക്കെ അവിടെ ചൂടാറാനായിട്ട് വെച്ചിരിക്കണം. ഇനി നല്ലോണം ചൂടാറായിട്ട് നല്ല മഷി പോലെ ഉണ്ടരച്ചെടുത്താൽ നമ്മളെ പരിപാടി അവിടെ തീരും. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മളെ പത്തിരിൻ്റെ പരിപാടിയും അവിടെ പേർത്തലും അമർത്തലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു എഗ്ഗ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കടുക് പൊട്ടിയ ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെലയും അതേമാതിരിക്ക് ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും അതേമാതിരിക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട ശേഷം നല്ലോണം മൂത്ത് വന്ന ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് വെല്ലുള്ളി ചേർത്ത് കൊടുക്കുന്നത്. 1 വെല്ലുള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതേമാതിരിക്ക് ഇങ്ങനെ ഒന്ന് കൊത്തി അരിഞ്ഞങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ അതൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് കളറ് മാറോളം ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊക്കെ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കറീൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ആ ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയ ശേഷം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിട്ടങ്ങാണ് നന്നായിട്ട് ഒന്ന് വാട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ മഷി പോലെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ ആ മിക്സിയുടെ ചാറൊന്ന് ചാറ്റിക്കഴിഞ്ഞാൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ കറി ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇത് ആ കറി നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കറിയും ഒക്കെ ആയി. അപ്പോൾ നമ്മളത്തിന് അടുക്കളയൊക്കെ അത്യാവശ്യം നല്ല പോലെ ഒന്ന് വൃത്തിയേടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 1/4 ചൂടാല കല്ലട വെച്ച് കൊണ്ട് നമ്മൾ അടുക്കള ഒന്ന് വൃത്തിയാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയമാണെങ്കിൽ കൂടിയിട്ടും പെട്ടെന്ന് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് നീറ്റാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം ലാഭിക്കാം കേട്ടോ.
അപ്പോൾ അതാ നമ്മൾ പത്തിരിക്കാലത്ത് ചൂടാകുമ്പോഴത്തേനും നമ്മൾ അവിടെ കിടന്നിട്ടുള്ള ആ ഒരു കുപ്പിയും പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുപോയിടുക, എടുത്തിട്ടുള്ള ആ ടിന്നുകളൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കുക, ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ചൊന്ന് നീറ്റാക്കിയിട്ട് ആ കൗണ്ടർ ടോപ്പ് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് പരിപാടി തീർക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഇടയിൽ പത്തിരി പരിപാടിയും ചായ പരിപാടി കറി പരിപാടിയും ഒക്കെ റെഡി ആയിക്കണ്. അപ്പോൾ ഇതൊക്കെ റെഡി ആയപ്പോഴത്തേന് നമ്മൾ ഇന്നോട്ട് നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നോട്ട് നീച്ച് ബ്രഷൊക്കെ ചെയ്ത് വന്നിരിക്കുകയാണ്. മുള മുടി ഭയങ്കര ചുരുണ്ട മുടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണ്ണയൊക്കെ തേച്ചങ്ങാണ്ടൊന്ന് വാർന്നങ്ങാണ്ടൊന്ന് കെട്ടിക്കൊടുക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ, കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു വണ്ണൊക്കെ ഉരി വരും. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ തന്നെ ഒരു 3-4 പ്രാവശ്യം ഇതേമാർക്ക് വാർന്ന് കെട്ടിക്കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ ആൾ ചൂലൊക്കെ എടുത്തങ്ങാണ്ട് മിറ്റടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കണം. അപ്പോൾ ഞാൻ മിറ്റടിക്കണതിന് മുന്നേ തന്നെ നമുക്ക് ചായ കൊടുക്കാമെന്ന് കരുതിയെങ്ങാണ്ട് ഓക്കില്ല പത്തിരിയും മുട്ടക്കറിയും ചായയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് സിറ്റൗട്ടൊക്കെ പോകുന്നേക്കാണ് കേട്ടോ. കുറേ കഥകൾ അതിൻ്റെ കൂടെ അങ്ങനെ പറയുന്നുണ്ട്. ഇല്ലേ മോളെ ചോദിക്കണുണ്ട് കേട്ടോ, ആൾ മദ്രസ്ക്ക് പോയതാണ്, എപ്പോഴാണ് വരിക, എന്താണെന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മിറ്റടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സുഖമാണ് ഇല്ലേ മിറ്റൊക്കെ അടിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഓളും എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നുവിൻ്റെ പാട്ടും കഥകളൊക്കെ കേട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോഴത്തേന് ലിയമോള് മദ്രസ് ഇട്ട് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓള് വരുമ്പോഴാണ് കേട്ടോ ചായ കുടിച്ചൽ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും പാടി ഇരുന്നങ്ങാണ്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞങ്ങാണ്ട് ചായയൊക്കെ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അതിന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു മുട്ടക്കറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നമ്മൾ തേങ്ങയൊക്കെ തലേ ദിവസം ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം.